കോൺഗ്രസ് നടത്തിയ റോഡ് ഉപരോധത്തിനെതിരെ നടൻ ജോജു ജോർജ് പ്രതിഷേധിച്ച സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സംവിധായകൻ എ കെ സാജൻ. ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ ക്യാൻസർ രോഗിയായ ഒരമ്മയുടെ അഭ്യർത്ഥന കേട്ടാണ് ജോജു സമരക്കാരോട് സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ റോഡ് ഉപരോധ സമരത്തിൽപ്പെട്ട് ഒരു മണിക്കൂറോളം ജോജു വാഹനത്തിൽ തന്നെ ഇരുന്നു. വലിയ വണ്ടിയാണ്, എ സി ഒക്കെ ഇട്ട് നന്നായി തന്നെ ഇരിക്കാം. എന്നാൽ തൊട്ടടുത്ത് കിടന്ന ഓട്ടോയിൽ ഒരമ്മയുണ്ടായിരുന്നു. അവർ ക്യാൻസർ രോഗിയാണ്, കീമോ എടുക്കാൻ പോവുകയാണ് എന്ന് ജോജുവിനോട് പറഞ്ഞു. ഇന്നാണ് ഡേറ്റ് കിട്ടിയത്, സമയത്ത് ചെന്നില്ലെങ്കിൽ അടുത്ത ഡേറ്റ് 10 or 15 ദിവസം കഴിഞ്ഞാകും ഇനി കിട്ടുകയെന്നും പറഞ്ഞു. സാറു പറഞ്ഞാൽ അവർ കേട്ടാലോ, ഒന്ന് പറയുമോ എന്ന് ആ അമ്മ അഭ്യർത്ഥിച്ചു. ഇതോടെയാണ് ജോജു വാഹനത്തിൽ നിന്നും ഇറങ്ങി സമരക്കാരോട് സംസാരിക്കാൻ പോയത്. പക്ഷെ പ്രവർത്തകരുടെ പ്രതികരണം മറിച്ചായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഞെട്ടിച്ചു. മുൻ MLA അടക്കം ജോജുവിന്റെ വാഹനത്തിന്റെ ബോണറ്റിൽ അടിച്ചു. ഇത്തരമൊരു പ്രതികരണം കോൺഗ്രസിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നും എ കെ സാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ജോജുവിനെതിരെ അക്രമം നടത്തിയത് മുൻ മേയർ ടോണി ചമ്മണിയുടെ നേതൃത്വത്തിലാണ് എന്ന് പോലീസ് FIR. ടോണി ചമ്മണി അടക്കം 7 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസ്.